പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫസൽ മാഷാണ്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ പാഠം, ജിയോഗ്രഫിയിലെ ആദ്യത്തെ പാഠം, സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും എന്ന പാഠഭാഗം നമ്മൾ വളരെ മനോഹരമായി മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു തീർത്തു. അപ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങൾ, അതുപോലെ സാധാരണയായി നമുക്കുണ്ടാവുന്ന കുറച്ച് സംശയങ്ങൾ, നമ്മളത് പുസ്തകത്തിലൂടെയുള്ള ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആളുകളുടെ സംശയങ്ങൾ, അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ അതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരിക, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ പരീക്ഷകൾക്ക് ഈ പാഠഭാഗത്തിലെ ഇത്രയും കാര്യങ്ങളെ, സമയങ്ങളെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരിക, ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് തുടങ്ങിയ ആ ഒരു ചോദ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തീർത്ത ആദ്യ പാഠത്തിലെ പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ 2 മാർക്കിനും 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ സ്ഥിരമായി ഫസ്റ്റ് എക്സാമിനും സെക്കൻഡ് ടേമിനും അതുപോലെ ഫൈനൽ എക്സാമിന് വരെ, ലാസ്റ്റ് ഇയറിലെയൊക്കെ SSLC എക്സാമിൻ്റെ ഫൈനൽ പരീക്ഷകൾക്ക് പോലും വന്നിരുന്ന ആ വളരെ പ്രധാനപ്പെട്ട ഈ പാഠഭാഗത്തിലെ ചില കാര്യങ്ങളിലൂടെയാണ്, ചില ചോദ്യങ്ങളിലൂടെ അവയുടെ ഉത്തരങ്ങളെ കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സോഷ്യൽ സയൻസിൻ്റെ ജിയോഗ്രഫിയിലെ ആദ്യത്തെ പാഠത്തെ എക്സാം ബേസ്ഡായി നമ്മൾ നടത്തുന്ന ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ സാധാരണയായി പരീക്ഷകൾക്ക് ചോദ്യം വരുന്ന ഒരു ചോദ്യഭാഗം നമ്മൾ പരിചയപ്പെടണം, ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെടണം. നമുക്ക് ആ ചോദ്യങ്ങളെ എങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. ഗ്ലോബൽ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തെ സമയങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടെത്താൻ പോവാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, 0° ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇവിടെ ഉള്ളത്. യെസ്, അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ 60° ലോഞ്ചിറ്റ്യൂഡ് ഉള്ള ഈസ്റ്റ് ഭാഗം, നമുക്കറിയാം ഇതിൻ്റെ ഇങ്ങോട്ട് ഈസ്റ്റ് ആയിരിക്കും, ഇങ്ങോട്ട് വെസ്റ്റും ആയിരിക്കും, അതൊക്കെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത്ര ഡിഗ്രി ഈസ്റ്റിലേക്കാണ്, ഇത്ര ഡിഗ്രി വെസ്റ്റിലേക്കാണെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മാത്രം കണ്ടാൽ മതി. നമുക്കറിയാം ഈസ്റ്റിലേക്കാവുമ്പോൾ എന്ത് ചെയ്യും, സമയം കൂടും, വെസ്റ്റിലേക്കാവുമ്പോൾ 0° അപേക്ഷിച്ച് സമയം കുറയും. നമുക്കറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യം, 60° ഈസ്റ്റിലുള്ള ഈ പ്രദേശത്തെ സമയം എത്ര. യെസ്, അതുപോലെ 30° വെസ്റ്റിലുള്ള ഈ പ്രദേശത്തെ സമയം എത്ര. അപ്പൊ ഈ സമയമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഒരു പക്ഷെ എന്ത് ചെയ്യും, ഈ 0° ഇപ്പൊ ഒരു 8 AM അഥവാ രാവിലെ 8 മണി എന്നുള്ള ഒരു സമയം തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ 60° പിന്നെ ഈസ്റ്റിലുള്ള സമയം എത്രയായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. അതുപോലെ 30° വെസ്റ്റിലേക്ക്, പിറകിലേക്കുള്ള സമയം ആ എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടി വരിക. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്താൻ പോകുമ്പോൾ നമുക്ക് പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കി വെച്ച കുറച്ച് ആശയങ്ങളുണ്ട്. നമുക്കറിയാം 360° തിരിയാൻ വേണ്ടത് 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ, ഒരു ഹവർ കൊണ്ട് അഥവാ 15° തിരിയാൻ എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. 1° തിരിയാൻ എടുക്കുന്ന സമയം 4 മിനിറ്റാണ്. അപ്പൊ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത് ഈ 0° ആംഗിളിൻ്റെയും 60° ആംഗിളിൻ്റെയും ഇടയിലുള്ള സമയ വ്യത്യാസമാണ്. അതുപോലെ പിറകോട്ട് നോക്കുമ്പോൾ വെസ്റ്റ് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ 30° ആംഗിളിൻ്റെയും അതുപോലെ 0° ആംഗിളിൻ്റെയും ഇടയിലുള്ള സമയ വ്യത്യാസമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കതിനെടുക്കാം. നമുക്കറിയാം 1° തിരിയാനെടുക്കുന്ന സമയം 4 മിനിറ്റാണ് അല്ലെ, 4 മിനിറ്റ്. രണ്ടാമത്തെ ഡിഗ്രിയും കൂടി തിരിയണം, വേറെയും 4 മിനിറ്റ്, പിന്നെയും 4 മിനിറ്റ്. ഇങ്ങനെ ഓരോ ഡിഗ്രിയും 4 മിനിറ്റ് 4 മിനിറ്റ് 4 മിനിറ്റ് തിരിഞ്ഞ് അങ്ങനെ 60° നിൽക്കുമ്പോൾ സമയം എത്രയാണെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇവിടെ കാണുന്ന, ഇവിടെ വരുന്ന ഈ സംഖ്യ ഇൻറ്റു, അപ്പൊ 60 × 4 അഥവാ ഓരോ ഡിഗ്രി ആംഗിളും 4 4 4 4 കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 60° അവിടെ എത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60 × 4 എത്രയാണ്, 6 4 24. അപ്പൊ 24 ഉം 0 ഇട്ടെടുത്താൽ 240 മിനിറ്റ്. കണ്ട, അപ്പൊ എത്ര മിനിറ്റാണ്, ഇങ്ങോട്ട് എത്തുമ്പോ 240 മിനിറ്റാണ്. നമ്മൾ മിനിറ്റിലേക്ക് ആക്കണം എന്താണ്, ചിലപ്പോ ഇവിടെ 60 എന്നുള്ളത് ചിലപ്പോ 61° ആവും, 62° ആവും. അപ്പൊ അതിന്റെയൊക്കെ ആ 1ഉം 2ഉം ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് മിനിറ്റിലേക്ക് ആക്കുന്നത്. അപ്പൊ ഇങ്ങനെ മിനിറ്റാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ കണ്ടെത്താം. നോക്കൂ, അപ്പൊ 60 × 4 240 ആണ്.
240 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 240 നെ ഇനി ഇത് എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹരിക്കണം 60. അപ്പോൾ 240 60 കൊണ്ട് ഹരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് നമ്മൾ ഈ കണക്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് സമയം വന്നാലും ഇപ്പോൾ 240 വന്നു, നിങ്ങൾ 60 പകരം നിങ്ങൾ 6 എടുക്കുക. അതൊരു നിങ്ങൾ എല്ലായിടത്തും അങ്ങനെ ചെയ്താൽ മതി, 6 എടുക്കുക. 6 എടുത്താൽ 2 ൽ 6 പോവില്ല. അപ്പോൾ 24 എത്ര 6 പോവുക, 1 6 6, 2 6 12, 3 6 18, 4 6 24. അപ്പം 4 6 24 പിന്നെ 0 ആണുള്ളത്. അപ്പം എത്ര ഹവറായി, 4 ഹവറാണ്. അപ്പോൾ ഈ 0 ഡിഗ്രി ആംഗിളും ഈ 60 ഡിഗ്രി ആംഗിളിലുള്ള, ചിലപ്പോൾ ഇവിടെ ഒരു സ്ഥലമൊക്കെ തരും, ജപ്പാനോ ചൈന അങ്ങനെ ഏതെങ്കിലും സ്ഥലം തരും. എന്തു തന്നാലും നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഡിഫറൻസ് മാത്രമാണ്. അപ്പം ഇവിടെയുള്ള വ്യത്യാസം എത്രയാണ്, 4 ഹവറാണ്. അപ്പോൾ ഇവിടെ 8 മണിയാണെങ്കിൽ 4 ഹവർ കഴിഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുക, 9 10 11 12. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ 8 AM ആണ്. അധികം ആളുകൾക്കും തെറ്റുകൾ സംഭവിക്കുന്നത് ഈ AM ഈ PM ഒക്കെ തമ്മിലാണ്. ചിലപ്പോൾ ഇവിടെ തിങ്കൾ എന്ന് തന്നിട്ടുണ്ടാവും, കണ്ടോ, മൺഡേ തന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ രാത്രിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ഇവിടെ എത്തുമ്പോൾ ചൊവ്വാഴ്ചയായിട്ട് മാറിയിട്ടുണ്ടാവും, കണ്ടോ. അപ്പോൾ ദിവസങ്ങളുടെ വ്യത്യാസങ്ങളും AM PM വ്യത്യാസങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾക്ക് തെറ്റ് സംഭവിക്കുന്നത് ആ വിഷയത്തിലാണ്. അപ്പോൾ ഇവിടെ 12 AM 8 AM ആണ്. അപ്പോൾ 9 AM 10 11 12 ആവുമ്പോൾ അത് എന്തായി മാറും, 12 PM ആയി മാറും. കണ്ടോ, ഉച്ചക്ക് 12 മണിയായി മാറും. അപ്പോൾ ഇവിടെ 0 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രി ആംഗിളിൻ്റെ അപ്പുറത്തുള്ള സമയം എത്രയായിരിക്കും, 12 PM ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കണ്ടെത്തി കഴിഞ്ഞു, ഇവിടെ ഇപ്പോൾ എത്രയാണ് സമയം, 12 PM ആണ്. ഇനി നമ്മൾ പിറകോട്ട് വരികയാണ്. ഇനി നമ്മൾ പിറകോട്ട് വരുമ്പോൾ നമുക്ക് 30 ഡിഗ്രിയുടെ സംഭവമാണ് കാണേണ്ടത്. സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 × 4 30 4 എത്ര, 3 4 12, അപ്പോൾ 120. അങ്ങനെയാണെങ്കിൽ 120 ഹരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു 60 × 6 മാത്രം എടുക്കുക. യെസ്, അപ്പോൾ ഇതിങ്ങനെ എല്ലായിടത്തും നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക, ശരിയാവും. അപ്പോൾ 6 മാത്രം എടുത്താൽ 6 2 6 12, യെസ്, 0 കഴിഞ്ഞു. അപ്പോൾ എത്ര ഹവറായി, 2 ഹവറിൻ്റെ ടൈം ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും സമയം, 6 AM. ഉറപ്പല്ലേ, ഇതാണ് നമ്മൾ കണ്ടെത്തുന്ന സമയങ്ങൾ. ഇത് ചിലപ്പോൾ ഇനി പല തരത്തിലും വരും. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ പോവാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ പുസ്തകത്തിൽ വന്ന ഒരു ചോദ്യം പരിചയപ്പെടാൻ, ആ ചോദ്യം പരിചയപ്പെടുമ്പോൾ നമ്മൾ കാണേണ്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ നോക്കൂ. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ സമയം അഥവാ ഇന്ത്യ 82.5 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഈ ഇന്ത്യയുടെ സമയവും 135 ഡിഗ്രി ഈസ്റ്റിൽ നിൽക്കുന്ന ജപ്പാന്റെ സമയവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഇന്ത്യയിൽ സമയം 11 PM ആണ്, അതുപോലെ തിങ്കളാഴ്ചയാണ്, മൺഡേയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജപ്പാനിൽ സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. യെസ്, ആ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സമയ വ്യത്യാസമാണ്. ഇവിടെ 0 ഡിഗ്രി ആംഗിൾ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ഇവിടുന്ന് നേരെ ജപ്പാന്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നോക്കായിരുന്നു, 135 × 4 ഹരിക്കണം 6 ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന്. പക്ഷേ നമുക്ക് അതല്ല കാണേണ്ടത്, ഇവിടെ 82 ഡിഗ്രിയുടെയും 135ൻ്റെയും ഇടയിലുള്ള സമയ വ്യത്യാസമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എത്രയാണ്, എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ജപ്പാന്റെ സമയം എടുത്തു 135, നമുക്ക് ഇങ്ങോട്ട് എഴുതാം 135 അല്ലേ, 135 നമ്മൾ എടുത്തു. അതുപോലെ ഇവിടെ വന്നുള്ളത് എത്രയാണ്, 82.5 ആണ്. അഥവാ 82.5 എന്ന് പറയുന്നത് എന്താണ്, സമയമാകുമ്പോൾ 60 പകുതിയാണല്ലോ 30. യെസ്, അപ്പോൾ നമ്മൾ 82.5 ഇവിടെ 30 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 50 എന്ന് എഴുതുന്നു. കാരണം കണക്കിൽ നമ്മളത് ഉത്തരങ്ങൾ കിട്ടുമ്പോൾ അര എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കാരണം ഇവിടെ എന്താണ് ഈ 60 = 100 ആണ്. കാരണം മീൻസ് ഇതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ആശയം പറയട്ടെ, ഞാൻ എപ്പോഴും ഇങ്ങനെ 60 = 100 എന്നൊന്നും എഴുതരുത്, ഇത് മനസ്സിലാവാൻ വേണ്ടി പറയണം. കാരണം ഇവിടെ നമ്മൾ 30 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അരയാണ് അല്ലേ, ഇവിടെ 50 ആണ് ഇതിൻ്റെ അര. അപ്പോൾ നമ്മൾ മാക്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 30 പകരം നമ്മൾ ഈ 50 എഴുതുന്നു എന്നർത്ഥം. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് കുറക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ 5 ഒരു 1 ഇങ്ങോട്ട് കൊടുക്കുന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കണതാണ്. എന്തായാലും 10 ന്ന് 5 കുറക്കുമ്പോൾ നമുക്ക് 5 കിട്ടുന്നു. ഇവിടെ പിന്നീട് ഉണ്ടാവുന്നത് 4 ആണ്. അപ്പോൾ 4 ന്ന് 2 കുറക്കുമ്പോൾ 2 ആയി,
13 ൽ നിന്ന് 5 3 എന്ന് കുറക്കൂല അപ്പോൾ 13 ന്ന് 5 കുറക്കുമ്പോൾ എത്ര വരും 8 കുറക്കുമ്പോൾ 5 വരുന്നു അപ്പോൾ സാ എത്രയായി 52 50 അഥവാ അത് സമയത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ 52 52 30 ഓക്കേ കിട്ടിയില്ലേ യെസ് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താ മതി എന്ത് ചെയ്യാ ഈ 52 നെ എന്ത് ചെയ്യാ 52 30 നെ നമുക്ക് എന്ത് ചെയ്യാം അത് അല്ലെങ്കിൽ 52 50 നെ നമുക്ക് എന്ത് ചെയ്യാം 4 കൊണ്ട് ഇൻഡു ചെയ്യാം അപ്പോൾ ഈ സിഗ്നൽ നമുക്ക് എത്ര കിട്ടും 210 മിനിറ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ 82.30 ന്റെയും 30 ന്റെ 82.30 ന്റെയും 135 ഡിഗ്രിയുടെയും ഇടയിലുള്ള സമയ വ്യത്യാസം എത്രയാണ് 210 മിനിറ്റ് ആണ് കിട്ടിയോ ഇതിന്ന് ഇത് കുറച്ചാൽ മതി സിമ്പിൾ ആണ് അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ് അപ്പോൾ ഇതിന്ന് ഇത് കുറച്ചാൽ 210 മിനിറ്റ് ആണ് നമുക്ക് കിട്ടിയത് യെസ് അപ്പോൾ 210 എന്ന് പറഞ്ഞാൽ അത് എത്ര സമയമാണെന്ന് അറിയാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 210 ഹരിക്കണം ഞാൻ പറഞ്ഞു 6 എടുത്താൽ മതി 60 6 എടുത്താൽ മതി അപ്പോൾ 6 എട്ട് ഹരിക്കുമ്പോൾ 2 ൽ 6 പോവൂല അപ്പോൾ എത്രയും 21 ൽ എത്ര 6 6 2 6 12 3 6 18 അപ്പോൾ 3 6 18 അങ്ങനെ 18 ആവുമ്പോൾ ബാക്കി എത്രയാണ് വരിക 3 വരും 0 താഴേക്ക് വരുമ്പോൾ 3:30 അഥവാ 3 ഹവറും 30 മിനിറ്റുമാണ് എന്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് സമയ വ്യത്യാസം അങ്ങനെയാണെങ്കിൽ ഇവിടെ 11 PM 12 PM കണ്ടോ 12 AM ഏയ് അപ്പോൾ രാത്രി 11 മണിയാണ് 11 PM എന്ന് പറയുമ്പോൾ വരിക അപ്പോൾ 12 AM പിറ്റേ ദിവസമായി ചൊവ്വാഴ്ചയായി 12 1 അല്ലേ എത്ര മണിക്കൂറാണ് 3:30 അല്ലേ അപ്പോൾ 12 1 2 അപ്പോൾ ഇവിടെ എത്രയാണ് വരിക ജപ്പാനിൽ 2:30 AM ഏതാ ദിവസം വരിക ചൊവ്വ കിട്ടിയോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സമയ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം വന്നാൽ അതിന് എന്ത് ചെയ്യുക ഇത് കുറച്ചാൽ ചെറുത് മീൻസ് ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ വരിക അപ്പോൾ ആ മുന്നിലുള്ള സംഭവത്തിൽ നിന്ന് താഴെയുള്ളത് കുറക്കുക അതിനെന്ത് ചെയ്യുക നമ്മൾ മിനിറ്റിലേക്ക് ആക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AM PM അനുസരിച്ച് എന്ത് ചെയ്യണം ഇവിടെ PM AM നമ്മൾ ശ്രദ്ധിക്കണം ദിവസങ്ങൾ മാറുന്നത് നമ്മൾ നോക്കണം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 30 ഉം 50 ഉം തമ്മിലുള്ള ആ ഒരു സംഭവം കൂടി നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഒന്ന് ചിന്തിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് ഇനി നമ്മൾ മറ്റൊരു ചോദ്യം പരിചയപ്പെടുകയാണ് മൂന്നാമത്തെ ഒരു ടൈപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്ന് നമ്മൾ മുന്നിലിൽ നിന്നുള്ള പിന്നെ സമയ വ്യത്യാസം കണ്ടു ഈ 0 ഡിഗ്രി കഴിഞ്ഞിട്ട് 2 ഈസ്റ്റിലെ 2 സമയങ്ങളെ നമ്മൾ കണ്ടെത്തി അതുപോലെ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് 0 ഡിഗ്രിയുടെ പിന്നിലുള്ള 2 സ്ഥലങ്ങൾ തന്നാലൊക്കെ കണ്ടെത്താൻ കഴിയും അതുപോലെ ഇനി നമ്മൾ ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നോക്കൂ 30 ഡിഗ്രി പിന്നെ വെസ്റ്റ് ഭാഗത്തേക്കുള്ള സമയം അഥവാ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമയം 3 AM ആണ് അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രിയിലെ സമയം എത്രയായിരിക്കും അതുപോലെ ഈസ്റ്റ് 0 ഡിഗ്രിയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള 80 ഡിഗ്രിയുടെ സമയം എത്രയായിരിക്കും അപ്പോൾ ഇതിൻ്റെ സമയ വ്യത്യാസം കാണാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് ഇത് എങ്ങനെ വന്നാലും സിമ്പിളാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ 3 AM ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം 0 ഡിഗ്രിയും ഇതും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയും നമുക്ക് കാണണം അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 30 × 4 സിമ്പിളാണ് 30 × 4 എത്ര വരിക 3 4 12 0 120 മിനിറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയ വ്യത്യാസം എത്രയാണ് വരിക 120 മിനിറ്റാണ് വരുന്നത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 120 × 6 എടുത്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ 6 ആ 6 പട്ടിക 6 മൾട്ടിപ്ലിക്കേഷൻ്റെ ആ പട്ടിക നമ്മൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ എത്തായി എന്തായി 2 6 12 യെസ് അപ്പോൾ 2 6 12 ആവുമ്പോൾ പിന്നെന്തായി 2 ഹവറ് ഉത്തരം കിട്ടി അപ്പോൾ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഹവറാണ് ഇതിൻ്റെ സമയ വ്യത്യാസം അപ്പോൾ ഇവിടെ 3 AM ആണെങ്കിൽ അവ പിന്നെ 0 ഡിഗ്രി ആംഗിളിൽ എന്തായിരിക്കും സമയം 5 AM ആയിരിക്കും ഷുവർ അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് ഈസ്റ്റ് ഭാഗം 80 ഡിഗ്രി ഉള്ള പ്രദേശത്തെ സമയം എത്രയാണെന്നാണ് സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80 × 4 80 × 4 എത്രയാണ് 8 4 24 24 ഉം 0 ഉം 240 അപ്പോൾ ഇതിൻ്റെ സമയ വ്യത്യാസം എത്ര വരിക 240 മിനിറ്റാണ്
240 മിനിറ്റ് എത്ര മണിക്കൂറാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 240 ഹരിക്കണം 6 എടുക്കുക. എത്രയാണ്? 36 18 46 24 46 24 24 കഴിഞ്ഞു. യെസ്. അപ്പോൾ എത്ര ഹവറാണ്? 4 ഹവറാണ് സമയം. 4 ഹവറാണ് അപ്പോൾ ഇതിന്റെ സമയവ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 മണിയാണെങ്കിൽ 6 7 8 9 കണ്ടോ? അപ്പോൾ ഇവിടെ 9 എഎം ആയിരിക്കും. ഇനി ഇതിപ്പോ 80 നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും സാർ ഫുൾ സിമ്പിൾ കണക്കാണ് ചെയ്യുന്നത്, 80 ഇപ്പോൾ ഇവിടെ 30 അല്ലേ. ഇനിയിപ്പോ 81 ആണെങ്കിലോ ഒരു 4 മിനിറ്റും കൂടി കൂടും, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 81 × 4 ഈസിക്കലിറ്റ് എത്രയാണ് വരിക? എത്രയാണ് വരിക? 81 × 4 എത്രയാണ് വരിക? 4 എത്രയാണ്? 20 പിന്നെ 8 × 4 24 സിമ്പിളാണ്. 8 × 4 = 24. അപ്പൊ 24 വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 24 ഹരിക്കണം 6. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 × 6 = 24. പിന്നെയുള്ളത് എത്രയാണ്? 4 അല്ലേ. ആ 4 കയറ്റിട്ട് കൊടുത്താൽ മതി കണ്ടോ. പിന്നെ ഞാൻ ഇതിന് പൂജ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടിക്ക് അടിക്ക് ചെയ്ത് ഇങ്ങനെ കൂർപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ആ 4 എന്ത് ചെയ്യാ? ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര മണിക്കൂറായി? 4 ഹവറും 4 മിനിറ്റും കിട്ടിയോ? അപ്പൊ ഇത് 8 ആണെങ്കിൽ ഇവിടെ 8 ആക്കാം 12 ആക്കാം അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണ്ട? സിസ്റ്റം ഇങ്ങനെ തീരുവോളം നിൽക്കണ്ട. ആ സിസ്റ്റമുള്ള നേരെ മേലക്കെട്ട് കൊടുത്ത് മിനിറ്റാക്കി പരിഗണിക്കുക. അപ്പൊ എന്തായി? ഇങ്ങനെയാണെങ്കിൽ 200 ഇവിടെ 81 ആവുമ്പോൾ 244 ആണ് വരിക. അപ്പൊ 4 ഹവറും 4 മിനിറ്റുമാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. പ്രത്യേകം പറയുന്നത് AM മാറരുത്, PM തമ്മിൽ മാറരുത്, അതുപോലെ ദിവസങ്ങളുടെ ഏറ്റ വ്യത്യാസങ്ങൾ വരുന്നത് ശ്രദ്ധിക്കണം. 12 മണി കഴിഞ്ഞാൽ വരുന്ന സമയം തിങ്കളുള്ളത് ചൊവ്വയാകുന്നതും ചൊവ്വയുള്ളത് ബുധനാകുന്നതൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. 6 മാർക്കിനും 4 മാർക്കിനും മാനുവൽ എക്സാമിനൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. ഒരുപാട് കുട്ടികൾ അതൊന്ന് പ്രോബ്ലം ബേസ് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഭാഗം തന്നെ ഷൂട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നന്നായി ശ്രദ്ധിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു തന്നെ പരിശീലിക്കുക. ഏതായാലും നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരുന്ന പ്രോബ്ലംസ് അഥവാ സമയങ്ങൾ കണ്ടെത്താനുള്ള 2-3-4 പ്രോബ്ലംസ് നമ്മൾ പരിചയപ്പെട്ടു. ആ ഭാഗം ഇനി എന്ത് ക്വസ്റ്റ്യനുകൾ വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഏകദേശം ആ ഒരു രീതി നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ ഇനി അതെന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? ചെയ്തു ട്രൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് അത് പഠിച്ചെടുക്കണം. പരീക്ഷകൾക്ക് വരുമ്പോൾ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം. പിന്നെ ഏതായാലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ പാഠഭാഗത്ത് നിന്നും കഴിഞ്ഞ പരീക്ഷകളിൽ വന്ന ഫസ്റ്റ് ടൈം എക്സാമിനൊക്കെ വന്ന ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടണം. നിങ്ങൾക്ക് ആ പാഠഭാഗത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള ഒരു പരിചയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഒന്ന് വന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ 1, 1-ലും 2, 3 ഒക്കെ പാർട്ടുകളിലായി ചർച്ച ചെയ്ത അതേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പാഠഭാഗത്തിൽ നിന്നുള്ളത് തന്നെയാണ്. ഒരു ആവൃത്തി വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഒരു ചോദ്യം വന്നത് ചുവട നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഹേമന്ത കാലവുമായി ബന്ധപ്പെട്ടവ ഏതാണ്? അപ്പോൾ സ്പ്രിങ്ങും ഓട്ടമനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടങ്ങൾ ഈ നമ്മൾ പറഞ്ഞ ഹേമന്ത കാലഘട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്താണ് തന്നിട്ടുള്ളത്? 1 വേനൽക്കാലത്തിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള പരിവർത്തന കാലമാണ് ഹേമന്തകാലം. ശരിയാണോ? അതല്ല, ശൈത്യകാലത്തിൽ നിന്നും അഥവാ വിന്റർ സീസണിൽ നിന്നും പിന്നെന്താണ് വേനൽക്കാലത്തിലേക്കുള്ള പരിവർത്തന കാലഘട്ടമാണോ? അങ്ങനെ ഇതിലേതാണ് ശരി? അപ്പൊ അത് തെരഞ്ഞെടുത്ത് എഴുതാന്നുള്ളതാണ്. അതുപോലെ പിന്നീട് വന്നിട്ടുള്ള ഒരു ചോദ്യം മെർക്കന്റലിസം ഒക്കെ വന്നിട്ടുണ്ടാക്കുക, നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചു പോയതാണ്. അതുപോലെ വന്നിട്ടുള്ള വേറൊരു ചോദ്യം അന്താരാഷ്ട്ര ദിനാംഗരേഖയുടെ സവിശേഷത വ്യക്തമാക്കുക. നമ്മളൊരു രേഖ പറഞ്ഞല്ലോ 180 ഡിഗ്രിയിൽ നിൽക്കുന്ന രേഖയും അതിന് കുറെ സവിശേഷതകളൊക്കെ പറഞ്ഞു. അത് സിഗ്സാങ് ആയിട്ടുള്ള ഒരു രേഖയാണെന്നുള്ളതും അതിൻ്റെ ഒരു സൈഡിലുള്ള സമയവും മറ്റേ സൈഡിലുള്ള സമയവും തമ്മിൽ 24 ഹവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ പിന്നെ സവിശേഷതകൾ എഴുതാനാണ്. 3 മാർക്കിന് വന്ന ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടാവട്ടെ, അതൊക്കെ നന്നായി പഠിച്ചു വെക്കുക. അതുപോലെ പിന്നീട് വന്ന ഒരു ചോദ്യം ഉത്തരായനം ദക്ഷിണായനം എന്നിവ എന്താണെന്ന് വ്യക്തമാക്കുക. 4 മാർക്കിന് വന്ന ചോദ്യമാണ്. അപ്പോൾ ഉത്തരായനും ദക്ഷിണായനും നമ്മൾ പഠിച്ചിട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ട്രോപ്പിക് ഓഫ് ക്യാൻസറൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം അത് പിന്നെ ഇക്വേറ്ററിൽ നിന്നും ഇത്ര ഡിഗ്രിയിൽ 23.5 ഡിഗ്രി മേലെയും താഴെയാണെന്നൊക്കെ ഉള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുക. അപ്പോൾ ഇതുപോലുള്ള പിന്നെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് വരിക. അപ്പോൾ
നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു പാഠം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി നന്നായി നിങ്ങൾ എന്ത് ചെയ്യ മാക്സിമം നിങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്തു പഠിക്കുക അങ്ങനെ പരീക്ഷകൾക്ക് നല്ല മാർക്കുകളോടെ വിജയിക്കാൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു